സർക്കാരുടെ ജീവിതം ഏറെ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. തെരഞ്ഞെടുപ്പ് കാലത്തിൽ സർക്കാർ അങ്ങനെ ഒരു നീക്കത്തിന് മുതിരില്ല എന്ന് തന്നെ അനുമാനിക്കാം. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി അത്രത്തോളം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ ഒരു രഹസ്യമായ അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ഈ വർഷത്തെ മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷത്തെ 2010 മുതൽ 4 വർഷത്തെ ആദായ നികുതി വിവരങ്ങൾ നൽകണമെന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇപ്പോൾ ജീവനക്കാർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും മറ്റുമൊക്കെ ഉണ്ട്. നാളെ മറ്റന്നാളും ഇയർ എൻഡിങ്ങിന്റെ അവധിയാണ്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നത് എങ്ങനെ യോജിക്കാനാകും? അതായത് ഈ സാമ്പത്തിക പ്രയാസം ഉണ്ടെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ ഇവിടെ അല്ല, അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു യാതൊരു ലക്ഷണങ്ങളും കേരളത്തിലെ കേരള ഗവൺമെന്റിലോ അതുപോലെ നമ്മുടെ ഖജനാവിലോ കാണാനില്ല. അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ശമ്പളം കൃത്യമായ തീയതികളിൽ ശമ്പളം കിട്ടും. അതുപോലെ എല്ലാ ഓഫീസുകളിലും ആൻഡ് ലീവ് സറണ്ടർ പാസ്സായിക്കൊണ്ടിരിക്കുക. അതിപ്പോ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ അത് കൊടുക്കേണ്ടി വരും. അതുപോലെ ജി പി എഫിന്റെ വായ്പയ്ക്കോ മറ്റ് യാതൊരു ആനുകൂല്യങ്ങൾക്കോ യാതൊരു തടസ്സവും ഒരു ട്രസ്റ്റിയിലും ഒരു പേയ്മെന്റ് തടഞ്ഞു വെച്ചിട്ടില്ല. ഈ ആവശ്യമില്ലാത്ത ആശങ്കകൾ ഉണ്ടാക്കിയാണ് അവർ ഇലക്ഷൻസ് കണ്ടോ എന്നതിനപ്പുറം മറ്റൊന്നും ഇട്ടതില്ല. ഈ ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടും എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും? ആദായ നികുതി വിവരങ്ങൾ അത് നൽകിയാൽ മാത്രം ബിൽ ബുക്ക് പറ്റൂ. ആദായ നികുതി കൊടുക്കാൻ അതിപ്പോ അത് എല്ലാ വർഷവും ഉള്ളതായത് എല്ലാ വർഷവും കൃത്യമായി ആദായ നികുതി ഫെബ്രുവരി മാസത്തെ ശമ്പളം മാർച്ചിൽ കിട്ടുന്ന ശമ്പളത്തോടൊപ്പം ആദായ നികുതി കൊടുക്കണം. ആദായ നികുതി കൊടുക്കാത്തവർ അതിന്റെ പിന്നെ കൊടുക്കുകയും അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുകയും വേണം. അതൊക്കെ എല്ലാ വർഷമുള്ള നടപടിക്രമമാണ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഭരണാനുകൂല വിഭാഗത്തിലുള്ള എല്ലാ സർവീസ് സംഘടനകളും ഇത് ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഒന്നാം തീയതി തന്നെ ശമ്പളം ലഭ്യമാകുമെന്ന ഉറപ്പ് എൻജിഒ അസോസിയേഷൻ നടക്കുന്നുണ്ടോ? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത ആശങ്ക ഉണ്ടാക്കാതിരുന്നാ മതി. ജീവനക്കാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്നു. ആശങ്കയില്ല. നിങ്ങളായിട്ട് ആശങ്ക ഉണ്ടാക്കാതിരുന്നാ മതി. ഇലക്ഷൻ കാലത്ത് വെറുതെ ആവശ്യമില്ലാതെ ചണ്ടടിച്ചിറക്കാതിരുന്നാ മതി. ശ്രീ കോട്ടാത്ര മോഹൻ, ഇക്കാര്യത്തിൽ ഒരു ചോദ്യം. അതായത് 2010 മുതലുള്ള ആദായ നികുതിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. മാർച്ച് 31 ശമ്പളം ലഭിക്കേണ്ടുന്ന സർക്കാർ ജീവനക്കാരൻ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഈ 4 വർഷത്തെ രേഖകൾ സംഘടിപ്പിക്കും? ആദായ നികുതി കൊടുക്കുന്നവർക്ക് അതറിയാം എങ്ങനെയാ സംഘടിപ്പിക്കേണ്ടത്. ആദായ നികുതി നമ്മൾ കിട്ടുന്ന ശമ്പളം പിന്നെ നമ്മൾ നികുതി കൊടുക്കട്ടെ. അതെല്ലാ കൊല്ലവും ഉള്ളതാ. ഈ വർഷം പുതിയതായിട്ടുള്ള ഏർപ്പാടൊന്നും അല്ല. എല്ലാ വർഷവും ആളുകൾ ആദായ നികുതി കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാത്തവർ വളരെ ചുരുക്കമാണ്. അങ്ങനെ ഏതെങ്കിലും ജീവനക്കാരൻ ഏതെങ്കിലും കൊടുക്കാറുണ്ടെ അത് കൊടുക്കണമെന്നാ പറയുന്നത്. അല്ല, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. താങ്കൾ പറയുന്നത് ശരിയാണ്. സർക്കാർ ജീവനക്കാരൻ ആദായ നികുതി കൊടുക്കുന്നുണ്ട്. അതിന്റെ രേഖകളും അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ 4 വർഷത്തെ രേഖകൾ, കഴിഞ്ഞ 4 വർഷത്തെ രേഖകൾ ആണ് സർക്കാർ ഇപ്പോൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരന് ഇതെങ്ങനെ നൽകാൻ കഴിയും? കാരണം സർക്കാർ ജീവന ഓഫീസുകളിലെ സാങ്കേതികത്വം അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മാർച്ച് 31 എന്ന ദിനം ഒക്കെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്കുൾപ്പെടെ അറിയാവുന്നതുമാണ്. പക്ഷേ ഇത്രയും ഈ ഒരു കടുത്ത നിബന്ധന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ ജീവനക്കാർക്ക് മേൽ ഇത്തരം ഒരു ബാധ്യത അല്ലെങ്കിൽ ഇത്തരം രേഖകൾ ഉൾപ്പെടെ ശരിയാക്കി കൊടുക്കാൻ എടുക്കുന്ന കാലതാമസം, അത് തന്നെയാണ് സർക്കാരിന് വേണ്ടതും. ഇപ്പൊ ആദായ നികുതി കൃത്യമായി എല്ലാവരും കൊടുക്കുന്നതാണ്. നികുതി വെട്ടിപ്പ് നടത്താൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് അവരുടെ ശമ്പളത്തിന്റെ ആനുപാതികമായി നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെല്ലാവരും കൊടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഓരോ വർഷത്തെ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഇത് നികുതി സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നതിനെന്താ ആർക്കും അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും കൊടുക്കും. ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി ശ്രീ കോട്ടാതല മോഹൻ. ശമ്പളം മുടങ്ങില്ല, ഒന്നാം തീയതി തന്നെ ലഭ്യമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എൻജിഒ അസോസിയേഷൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും സർക്കാർ നിർദ്ദേശം അനുസരിച്ചുള്ള നിഗമനം 20 ദിവസമെങ്കിലും കുറഞ്ഞ പക്ഷം വേണ്ടിവരും ഈ സാങ്കേതികത്വങ്ങൾ എല്ലാം മറികടക്കാൻ. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഗൾഫ് വാർത്തയുമായി ഉടൻ മടങ്ങിയെത്താം. നമസ്കാരം.